ഏവരും അനുഗ്രഹത്തിലാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മാതാവിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് അനുയായികളുടെ ആഘോഷമാണ്. ഇന്ത്യയുടെ പാർലമെന്റ് നിലക്ക് ഗാന്ധിജയന്തി നാം ഒക്ടോബർ 2 കൊണ്ടാടാറുണ്ട്. അതുപോലെ ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ആണ്ട് പോരാടിയ പലരുടെയും ജന്മദിനം ഇന്ത്യയിലെ പൗരമെന്ന നിലക്ക് ആഘോഷിക്കാറുണ്ട്. ഇതുപോലെ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും സമുദായത്തിന്റെ നേതാവാകുമ്പോൾ ആ നേതാവിന്റെ അനുയായികൾ നേതാവിന്റെ ജന്മദിനം ആഘോഷിക്കുക എന്നത് സ്വാഭാവികമാണ്, ബുദ്ധിക്ക് യോജിക്കുന്നതാണ്. അതിന് പ്രത്യേകമായി ഖുർആനിൽ നിന്ന് ഒരു തെളിവൊന്നും ഓരേണ്ടതില്ല. ഇത് പറയുന്നത് കൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കണമെന്ന് തന്നെ ഖുർആനിൽ തെളിവില്ലെന്ന് ആരും കരുതേണ്ടതില്ല. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം ആഘോഷിക്കുക എന്നത് ഏത് ബുദ്ധിക്കും യോജിക്കുന്നത് മാത്രമേ ഉള്ളൂ. നേതാവിന്റെ ജന്മദിനം അത് അനുയായികൾ കൊണ്ടാടും. അത് നേതാവായി അംഗീകരിച്ചിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ജന്മദിനം ആഘോഷിക്കാൻ പ്രയാസമുണ്ടാകും. അതുകൊണ്ടാണ് സയ്യിദന എന്ന് ഒരൊറ്റ സലാത്തിനും കാണിക്കാൻ കഴിയില്ല എന്ന് പല ഭുത്തൻവാദികളും പറയുന്നത്. കാരണം അവർക്ക് സലാത്തുകളിൽ സയ്യിദന എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമല്ല. കാരണം അവരുടെ നേതാവല്ല ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഞാൻ പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂലിൽ സുന്നികളുടെ നേതാവാണ് എന്നത് മുജാഹിദിന്റെ നേതാവ് മുജാഹിദ് തന്നെയാണ് പ്രസംഗിച്ചത്. മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സുന്നികളാകുന്ന നമ്മുടെ നേതാവ് തന്നെയാണ്. അല്ലാഹു അവിടത്തോടൊപ്പം നമ്മെ എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അവിടുത്തെ മദ്ഹ് അത് ഈ പാവപ്പെട്ടവൻ മാത്രമല്ല, ലോകത്തുള്ള എല്ലാവരും ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറഞ്ഞു തീർക്കണമെന്നോ എഴുതി തീർക്കണമോ എന്ന് മനസ്സിലാക്കി ജീവിതം മുഴുവനും ചെലവഴിച്ചാലും ആ നേതാവിന്റെ മഹത്വം പറഞ്ഞു തീർക്കാൻ കഴിയില്ല. പാവങ്ങളോടും പ്രയാസമുള്ളവരോടും എല്ലാവർക്കും തണലായി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമായി എല്ലാവർക്കും സന്തോഷം നൽകിയ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
വിഷത്തിന്റെ കാഠിന്യത്താൽ പ്രയാസപ്പെടുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ തന്റെ കയ്യിൽ കാശില്ലാതെ പ്രയാസപ്പെടുന്ന സമയത്ത് വല്ലാത്ത വിശപ്പനുഭവപ്പെട്ടപ്പോൾ എന്നെപ്പോലെ നിങ്ങളെപ്പോലെയുള്ള വിശപ്പല്ല, രണ്ടു ദിവസം മുമ്പ് ഞാനൊരു വിഷയം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ എന്റെ ഒരു സുഹൃത്തിനോട് പറഞ്ഞു, ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ വിശപ്പനുഭവിച്ചിട്ടില്ല. അദ്ദേഹം ചോദിച്ചു, ആ നോമ്പെടുത്താൽ റമദാനിൽ വിശപ്പുണ്ടാകാറില്ലേ? യഥാർത്ഥത്തിൽ മഗ്രിബ് മുതൽ സുബ്ഹി മുതൽ മഗ്രിബ് വരെ ഭക്ഷണം കഴിക്കാതിരുന്നാലുള്ള വിശപ്പല്ല, അതൊന്നും യഥാർത്ഥത്തിലുള്ള വിശപ്പല്ല. ബഹുമാനപ്പെട്ട ഹബീബന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മൂന്ന് ദിവസം ഒന്നിച്ച് ഭക്ഷണം കഴിച്ച ദിവസം തന്നെ വളരെ ചുരുക്കമായിരുന്നു. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഭക്ഷണം കഴിക്കാതെ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വയറ്റത്തൊരു കല്ല് വെച്ച് കെട്ടി എല്ലാവരും നടന്നു പോകുന്ന നടപ്പാതയിൽ വിശപ്പ് സഹിക്കാൻ കഴിയാതെ കവിഴ്ന്നു കിടക്കുന്നു. വിശപ്പ് സഹിക്കാൻ കഴിയാതെ കുമ്പിട്ട് കിടക്കുന്നു. ബഹുമാനപ്പെട്ട സയ്യിദന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, ആരെങ്കിലും എനിക്ക് വല്ലതും തിന്നാൻ തന്നിരുന്നെങ്കിൽ. ആ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ സദ്ദീഖ് റളിയല്ലാഹു അൻഹു അതാ വഴിയിലൂടെ നടന്നു നീങ്ങുന്നു. അപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് സംശയം ചോദിക്കുന്നു. ഒരു സംശയം ചോദിക്കുന്നു. സംശയമുണ്ടായിട്ടല്ല, അത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് ചോദിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പോരേ എന്റെ വീട്ടിലേക്ക് വരൂ, ഞാൻ ഭക്ഷണം തരാ, എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരൂ എന്ന് വിളിച്ചാൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എനിക്ക് വല്ലതും തിന്നാൻ തന്നാ, കഴിക്കാൻ തന്നാ. ഈ ആശയോടെ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സംശയം ചോദിക്കുന്നു. അങ്ങനെയുണ്ടല്ലോ, നാട്ടിൽ പോവാൻ നോക്കുമ്പോ ഉസ്താദിന്റെ മുമ്പിൽ വലിയ റിസ്കാരുണ്ടാക്കി പോകുന്ന ചില ബുദ്ധിയുള്ള മുതലിയങ്ങൾ. അതുപോലെ വിശപ്പ് സഹിക്കാൻ കഴിയാതിരുന്നപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഴിയിലൂടെ നടന്നു നീങ്ങുന്നു. ഭക്ഷണം വേണമെന്ന് പറയാൻ പ്രയാസമുള്ളതുകൊണ്ട് സംശയം ചോദിക്കുന്നു. സംശയം ചോദിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചാലോ? അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് സംശയം ചോദിച്ചപ്പോ ഉടനെ തന്നെ മറുപടി പറഞ്ഞു, എന്റെ കൂടെ വീട്ടിലേക്ക് വരൂ എന്ന് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞില്ല. വീണ്ടും പ്രയാസത്തോടെ, ആരാണ് എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുന്നത്, എന്തെങ്കിലും കഴിക്കാൻ എന്റെ കയ്യിൽ എനിക്ക് നൽകുന്നത്, ആശയോടെ വഴിയിൽ അതേ മലറ കൊമ്പിട്ട് കിടക്കുന്ന കവിഞ്ഞു കിടക്കുന്ന ബഹുമാനപ്പെട്ട അപ്പോഴതാ ബഹുമാനപ്പെട്ട റളിയല്ലാഹു അൻഹു നടന്നു നീങ്ങുന്നു. അതുപോലെ സംശയം ചോദിച്ചിട്ട് എന്നെ വീട്ടിലേക്ക് ക്ഷണിച്ചാലോ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് തങ്ങളും ക്ഷണിച്ചില്ല. വല്ലാത്ത വിഷമം തന്നെ, വിശപ്പ് സഹിക്കാൻ കഴിയുന്നില്ല, വീണ്ടും കവിഴ്ന്നു കിടക്കുന്നു. അതാ കടന്നു വരുന്നു റഹ്മത്തുല്ലിൽ ആലമീൻ, എല്ലാവർക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം, എല്ലാവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരം, എല്ലാവർക്കും സമാധാനം. ബഹുമാനപ്പെട്ട അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിലൂടെ നടക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ കാണുമ്പോ തന്നെ വിശപ്പ് കണ്ടറിയുന്നു. സംശയം ചോദിക്കേണ്ടി വന്നില്ല. കാണുമ്പോ തന്നെ അബൂ ഹുറൈറ അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നു, യാ അബാ ഹുറൈറ, ഓ അബൂ ഹുറൈറ, ഖും എഴുന്നേൽക്കുക, എഴുന്നേൽക്കൂ അബു ഹുറൈറ, ലബ്ബൈക യാ റസൂലല്ലാഹ്. അബു ഹുറൈറ റളിയല്ലാഹു അൻഹു കടന്ന സ്ഥലത്തു നിന്ന് ചാടിയെഴുന്നേൽക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ സംശയൊന്നും ചോദിക്കാതെ തന്നെ പറയുന്നു, വരൂ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരൂ. വീട്ടിൽ എന്തെങ്കിലും തയ്യാറ് ചെയ്തിട്ട് വിളിച്ചതല്ല, വീട്ടിൽ പോയി എന്തെങ്കിലും അബൂ ഹുറൈറക്ക് ഉണ്ടാക്കി കൊടുക്കണം, അള്ളാഹു എന്തെങ്കിലും നൽകും എന്ന് അള്ളാഹുവിന്റെ റസൂലിനറിയാം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി വീട്ടിലേക്ക് ചെല്ലുന്നു. വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോ വീട്ടിലതാ ഒരു ഗ്ലാസ് പാല് കാണുന്ന, ഒരു കോപ്പ പാല് കാണുന്ന, അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, മിൻ അയ്യാം, ഈ പാലെന്ന് എവിടെ നിന്നാണ്, ഈ പാൽ എവിടെ നിന്ന് കിട്ടിയതാണ്? അപ്പൊ പറയുന്നു, ഇന്നാൽ ഇന്ന ഫുലാനിന്റെ വീട്ടിൽ നിന്ന് ഹദിയയായി കൊണ്ടുവന്നതാണ്, ഹദിയയായി ഇന്നാൽ ഇന്ന വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഉടനെ തന്നെ ആ ഫുലാനിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊടുത്തു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നോക്കി, വിശപ്പിന്റെ കാഠിന്യത്താൽ വീട്ടിലേക്ക് കയറി വന്നതാണ്, വീട്ടിലൊരു കോപ്പ പാല് കാണുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നടങ്ങണ്ണിട്ട് നോക്കി, ഈ പാൽ എനിക്കായിരിക്കും, അല്ലാഹുവിന്റെ റസൂൽ ഈ പാൽ എന്നെ കൊണ്ട് കുടിപ്പിക്കുമെന്ന് മനസ്സിലാക്കി ഇടക്കിടെ പാലിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അല്ലാഹുവിന്റെ റസൂൽ കുടിച്ചോ എന്ന് പറഞ്ഞില്ല, ഈ പാല് അബൂ ഹുറൈറ നിങ്ങൾ കുടിക്കൂ എന്ന് പറഞ്ഞില്ല. അല്ലാഹുവിന്റെ റസൂൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുന്നു, അബൂ ഹുറൈറ, നിങ്ങൾ അടുത്തുള്ള പള്ളിയിലേക്ക് പോകണം. മദീനത്തെ പള്ളിയിൽ പോയി, മദീനത്തെ പള്ളിയിൽ ഒരു സൈഡിൽ ഇരുന്നു കൊണ്ട് അല്ലാഹുവിന്റെ ദീൻ എല്ലാ സമയത്തും പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങളുണ്ടവിടെ, ആ മുത്തഅല്ലിമീങ്ങളെ വിളിച്ച് വരണം, അവരെ വിളിച്ചു കൊണ്ടുവരണം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിചാരിച്ചു, റബ്ബേ, വിശപ്പിന്റെ കാഠിന്യത്താൽ അല്ലാഹുവിന്റെ റസൂലിന്റെ കൂടെ വീട്ടിലേക്ക് വന്നതാണ് ഞാൻ. ആകെ ഒരു കപ്പ് പാലുണ്ട്. അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് പള്ളിയിലെ എല്ലാ മുത്തഅല്ലിമീങ്ങളെയും വിളിക്കണം, പാല് കിട്ടിയുമില്ല, അത്യാവശ്യം പണിയുമായി. പ്രയാസത്തോടെ പോയി. അല്ലാഹുവിന്റെ റസൂലിന് എന്ത് ഹദിയ ലഭിച്ചാലും പള്ളിയിലെ മുത്തഅല്ലിമീങ്ങൾക്ക് ആദ്യം കൊടുക്കും. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി ലോകത്തിന് മാതൃക കാണിച്ചു കൊടുക്കുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മുത്തഅല്ലിമീങ്ങളെ വിളിച്ചു വരുന്നു. അല്ലാഹുവിന്റെ റസൂല് പറയുന്ന, അബൂ ഹുറൈറ, ആ പാലെടുത്ത് എല്ലാ മുത്തഅല്ലിമീങ്ങൾക്കും കൊടുക്കൂ. ഈ എല്ലാ മുത്തഅല്ലിമീങ്ങളും കുടിച്ചു, ആകെ ഒരു കപ്പ് പാലേ ഉള്ളൂ. ഈ എല്ലാ മുത്തഅല്ലിമീങ്ങളും കുടിച്ചു, അല്പം പാല് മാത്രം ബാക്കിയായി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മനസ്സിലാക്കിയോ, ഇത് ഞാനങ്ങ് കുടിച്ചാലോ, എല്ലാവരും കുടിച്ചു കഴിഞ്ഞല്ലോ, ഇനി ഞാൻ കുടിച്ചാലോ എന്ന് മനസ്സിലാക്കിയില്ല. അല്ലാഹുവിന്റെ റസൂലിനോട് മുത്തഅല്ലിമീങ്ങൾക്ക് കൊടുക്കാനേ പറഞ്ഞിട്ടുള്ളൂ, കുടിക്കാൻ എന്നോട് പറഞ്ഞിട്ടില്ല. വിശപ്പിന്റെ കാഠിന്യത്താൽ പ്രയാസപ്പെടുന്ന സമയത്ത് പോലും അല്ലാഹുവിന്റെ റസൂല് പറയാത്തത് കൊണ്ട് കുടിച്ചില്ല, അല്പം പാല് മാത്രമേ ബാക്കിയുള്ളൂ. കോപ്പയുമായി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്കങ്ങ് ചൊല്ലുന്നു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, അബൂ ഹുറൈറ, അല്പമേ ബാക്കിയുള്ളൂ അല്ലേ, നമ്മൾ രണ്ടുപേരും കുടിക്കാൻ ബാക്കിയുണ്ടല്ലേ. അവിടുത്തെ ശറഫാക്കപ്പെട്ട കൈയിന്റെ വിരലു ആ കോപ്പയിലേക്കങ്ങ് താഴ്ത്തി വെച്ചു. ഇനി കുടിക്കൂ അബൂ ഹുറൈറ.
അബു ഉറൈറ റളിയല്ലാഹു അൻഹു കുടിച്ചു. കോപ്പയിങ്ങ വലിച്ചപ്പോ പറയുന്നു, നിർത്താൻ പാടില്ല, കുടിക്കൂ. അബു ഉറൈറ റളിയല്ലാഹു അൻഹു വീണ്ടും കുടിച്ചു. കുടിക്കൂ അബു ഉറൈറ, കുടിക്കൂ കുടിക്കൂ. അബു ഉറൈറ റളിയല്ലാഹു അൻഹു വേണ്ടുവോളം കുടിച്ചു. അവസാനം പറഞ്ഞു, ലാ വല്ലാഹി യാ റസൂലല്ലാ. അവസാനം പറഞ്ഞു, ലാ ഞാൻ എന്റെ വയറ് നിറയെ ഞാൻ കുടിച്ചു കഴിഞ്ഞു. ഇനി എന്റെ വയറ്റിലൊരു തുള്ളി പോലും പാല് കൊള്ളാൻ അല്പം പോലും സ്ഥലമില്ല നബിയേ. മുഅ്ജിസത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈയിന്റെ വിരലങ്ങ് താഴ്ത്തി വെച്ചിട്ട് കോപ്പയും കൊടുത്തപ്പോൾ വയറ് നിറയെ കുടിച്ചിട്ടും പാലതുപോലെ ബാക്കി കിടക്കുന്നു. ഈ നേതാവ് ഒരു സാധാരണ മനുഷ്യനാണോ? ഇത് പറയുന്നവരുടെ തലക്കെന്തോ ഉണ്ടെന്നല്ലാതെ ഈ നേതാവ് ഒരു സാധാരണ മനുഷ്യനാണോ? ഒരിക്കലും സാധാരണ മനുഷ്യനല്ല. അതേ സഹാബത്തുൽ കിറാം ശുദ്ധപാനീയത്തിന് ആവശ്യപ്പെട്ടപ്പോ പാത്രത്തിലേക്ക് അങ്ങ് കൈതാഴ്ത്തി വെച്ചിട്ട് കയ്യിന്റെ വിരലിന്റെ ഇടയിലൂടെ വെള്ളം കൊടുത്ത നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സാധാരണ മനുഷ്യനോ അല്ല. ഓ മനുഷ്യ, ഭൂമിയിൽ നിന്ന് എത്രയോ കോടാനുകോടി കിലോമീറ്ററുകൾക്കപ്പുറം നിൽക്കുന്ന ആകാശത്ത് കാണുന്ന ചന്ദ്രനെ അതേ അല്ലാഹുവിന്റെ റസൂൽ നബിയാണെന്നതിന് തെളിവ് ചോദിച്ചപ്പോ ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് കൈ ചൂണ്ടിയിട്ട് ആകാശത്ത് എത്രയോ ഉയരത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് പിളർത്തി കാണിച്ചു കൊടുത്തുപോയി അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മുജാഹിദുകാരൻ ഇത് സാധിക്കും? വേണ്ട, നിങ്ങൾക്ക് ആകാശത്തുള്ള ചന്ദ്രനെ നിങ്ങൾ പിളർത്തേണ്ടതില്ല, അത് നിങ്ങൾക്ക് കഴിയില്ല എന്നതിൽ ലോകത്തൊരാൾക്കും തർക്കമില്ല. എന്നാ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ നാടുകളിൽ കാണുന്ന തേങ്ങ, തേങ്ങയുണ്ടാകുന്ന തെങ്ങിന്റെ മരത്തിന്റെ മേലെയുണ്ടാകുന്ന തേങ്ങ അല്പം ഉയരമല്ലേ അത് കാണാനുള്ളൂ? കോടാനു കോടി കിലോമീറ്റർ ഒന്നും അത് ദൂരത്തല്ല, അല്പം ദൂരത്തല്ലേ. അതൊന്ന് ഭൂമിയിൽ നിന്നിട്ട് കൈകൊണ്ട് തട്ടിയിടാൻ ഏതെങ്കിലും മുജാഹിദുകാരൻ വളർന്നിട്ടുണ്ടോ? ഞങ്ങളെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കോടാനുകോടി കിലോമീറ്ററുകൾക്കപ്പുറത്തുള്ള ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് പിളർത്തി കാണിച്ചു പോയി. വെറുതെ അല്ല ബാലുശ്ശേരി പറഞ്ഞത്. ബാലുശ്ശേരി മൗലവി പറഞ്ഞില്ലേ, ഞങ്ങളെ നേതാവ് അതേ കറുത്തുരുണ്ട ഊതിയാൽ പാറിപ്പോകുന്ന ജുബക്കുപ്പായത്തിന്റെ ഊക്കില്ലാത്ത നേതാവാണെന്ന് ബാലുശ്ശേരിക്കാരൻ മൗലവി പറഞ്ഞില്ലേ? എന്നാൽ ഞങ്ങളെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. അനുയായികൾക്ക് എവിടുന്നും സമാധാനമാണ്, എവിടെയാണെങ്കിലും അനുയായികൾക്ക് കാവലാണ്, എവിടെയാണെങ്കിലും അനുയായികൾക്ക് പ്രൊട്ടക്ഷനാണ്. അതല്ലേ സഫീന റളിയല്ലാഹു അൻഹാ. അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലയായിരുന്നു. ഒരു ദിവസം ഇങ്ങനെ ഒറ്റക്ക് നടന്നു പോകുമ്പോ, അതേ ഒറ്റക്ക് സ്പീഡിൽ ഇങ്ങനെ നടന്നു പോകുമ്പോ മുന്നിലേക്കതാ ഒരു സിംഹം ചാടി വീഴുന്നു. ഒരൊറ്റ മറുപടി, ഓ സിംഹമേ സൂക്ഷിച്ചു കൊള്ളണം, ഞാൻ ആരാണെന്നറിയുമോ? ഞാൻ നബിയാണെന്നല്ല പറഞ്ഞത്, ഞാൻ അവസാനത്തെ പ്രവാചകൻ എന്നല്ല പറഞ്ഞത്, അന മൗല റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ മൗലയാണ്. അതുകൊണ്ട് സിംഹമേ നീ സൂക്ഷിച്ചു കൊള്ളണം. സിംഹത്തിനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മൗല പറഞ്ഞപ്പോ
അതേ പ്രൊട്ടക്ഷൻ നൽകിപ്പോയി. അതാണ് ഞങ്ങളുടെ നേതാവ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നീല അഅരിഫു ഹജറൻ ബിമക്കത കാന യുസല്ലിമു അലൈയ ഖബ്ല അൻ നുബഅഥ. എന്നെ പ്രവാചകനായി നിയോഗിക്കുന്നതിന്റെ മുമ്പ്, ഞാൻ പ്രവാചകനായി എന്നെ പ്രഖ്യാപിക്കുന്നതിന്റെ മുമ്പ്, അതേ എനിക്ക് 40 വയസ്സ് പൂർത്തിയാകുന്നതിന്റെ മുമ്പ്, എന്നോട് സലാം പറയുന്ന കല്ലുകളെ എനിക്കറിയാമായിരുന്നു സഹാബ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് സലഫിയാണ് വളർന്നത്? ഒരു കല്ല് സംസാരിച്ച സലഫി ഒന്ന് കാണട്ടെ, ഒരു കല്ല് സംസാരിച്ച സലാഹി ഒന്ന് കാണട്ടെ. ഞങ്ങളെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബിയായി നിയോഗിക്കുന്നതിന്റെ മുമ്പ് തന്നെ അതേ സലാം പറയുന്ന കല്ലുകളെ എനിക്കറിയാമായിരുന്നു സഹാബ. എന്തൊരു നബിയാണ്, വല്ലാത്ത നബി തന്നെ. അവിടത്തേക്ക് എത്ര മരങ്ങളാണ് തലയുനിച്ചത്? അതേ ബുദ്ധിയില്ലാത്ത മരങ്ങൾ വന്നിട്ട് അള്ളാഹന്റെ റസൂലിന്റെ മുമ്പിൽ തലകുനിച്ചു പോയി, ചില്ലകൾ താഴ്ത്തിപ്പോയി. ബുദ്ധിശേഷിയില്ലാത്ത എത്ര ജീവികൾ, ചിന്താശേഷിയില്ലാത്ത എത്ര ജീവികൾ. ഞാൻ ചിന്തിച്ചു പോയി, ഒരു ചെന്നായയുടെ ബുദ്ധി പോലും ഈ സമൂഹത്തിനില്ലാതെ പോയല്ലോ. അള്ളാഹന്റെ റസൂല് സാധാരണ മനുഷ്യനാണെന്ന് പറയുന്നവർക്ക് ഒരു ചെന്നായയുടെ ബുദ്ധി പോലും സംഭവിച്ചില്ലല്ലോ. ചെന്നായക്ക് ബുദ്ധിശേഷിയില്ല. ആ ചെന്നായയുടെ ചിന്ത പോലും ഈ മുജാഹിദ്മാർക്കില്ലാതെ പോയല്ലോ. ഒരു ദിവസം ഒരാട്ടിടയൻ ആടിനെ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോ, ആടുകളെ മേഞ്ഞുകൊണ്ടിരിക്കുമ്പോ ഒരു ചെന്നായ ഓടി വന്നിട്ടു അതേ കൂട്ടത്തിലുള്ള ഒരാടിനെ എങ്ങ് പിടിക്കുന്നു. അതാ റിസ്ഖും മിർ റബ്ബി. ആട്ടിടയന ആ ചെന്നായയുടെ വായയിൽ നിന്ന് അതേ ആടിനെ പിടിച്ച് വലിക്കാൻ ശ്രമിക്കുമ്പോ ചെന്നായ സംസാരിച്ചു പോയി, അതാ റിസ്ഖും മിർ റബ്ബി, ഇതെന്റെ രാജാവാകുന്ന റബ്ബുൽ ഇസ്സത്ത് എനിക്ക് നൽകിയ ഭക്ഷണമാണ്. നീ അതെന്നിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് അല്ലാഹ് തന്ന ഭക്ഷണം എനിക്ക് തടയുകയോ? ചെന്നായ സ്ഫുടമായെങ്ക് സംസാരിക്കുന്നു, നല്ല സ്ഫുടമായെങ്ക് സംസാരിച്ചപ്പോ ആട്ടിടയൻ അത്ഭുതത്തോടെ ചോദിക്കുന്നു, ചെന്നായ സംസാരിക്കുകയോ? ചെന്നായയുടെ മറുപടി, ഈ ചെന്നായ സംസാരിക്കുന്നതൊരത്ഭുതമല്ല, ഞാൻ സംസാരിക്കുന്നതൊരത്ഭുതമല്ല, മദീനത്തതാ ഈന്തപ്പനയുടെ ചുവട്ടിലിരുന്ന് കഴിഞ്ഞു പോയ കാലങ്ങളെ കുറിച്ച്, നടന്നുകൊണ്ടിരിക്കുന്ന കാലങ്ങളെ കുറിച്ച്, വരാനിരിക്കുന്ന കാലങ്ങളെ കുറിച്ച് അതേ മുതല്ലിമീങ്ങളെ ഇരുത്തി, സഹാബത്തുൽ കിറാമിനെ ഇരുത്തി ക്ലാസ് എടുത്തു കൊടുത്തുകൊണ്ടിരിക്കുന്ന അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് സംസാരിക്കുന്നതാണ് അത്ഭുതം കേട്ടോ. ചെന്നായ സംസാരിച്ചു പോയി, ഈ ചെന്നായയുടെ ബുദ്ധി പോലും ഇല്ലാതെ പോയല്ലോ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. എന്റെ ചെറുപ്പക്കാർ എഴുന്നേറ്റ് നിൽക്കൂ, ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. അല്പം അള്ളാഹുവിന്റെ റസൂലിന്റെ മധു പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. എന്റെ ചെറുപ്പക്കാര് മജ്ലിസിലേക്ക് അടുത്തു വരൂ. അഷ്റഫുൽ വറ ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കലും സാധാരണക്കാരനല്ല. അവിടുത്തെ ഉമനീര് സാധാരണ ഉമനീരല്ല. അതേ അവിടുത്തെ വേർപ്പ് സാധാരണ വേർപ്പല്ല.
അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ മുഅ്ജിസത്തുകൾ, ഉമനീരിന്റെ കർ അതേ മുഅ്ജിസത്തുകൾ എത്രയാണ് പറയാനുള്ളത്. സമയം ദീർഘിച്ചതുകൊണ്ട് ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ വെറും രണ്ട് മൂന്നാളുകൾക്ക് ഭക്ഷണം തയ്യാർ ചെയ്തിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ച് ജാബിർ റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂലിനെ വിളിച്ചപ്പോ ആയിരക്കണക്കിന് വരുന്ന സഹാബികളെ വെറും മൂന്നാളുകൾക്ക് തയ്യാർ ചെയ്ത ഭക്ഷണം കഴിക്കാൻ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിക്കുന്നു. ആയിരക്കണക്കിന് വരുന്ന സഹാബികളെ മൂന്നാളുകൾക്കോ നാലുകൾക്കോ കഴിക്കാനുള്ള ഭക്ഷണം ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ വിളിക്കുന്നത് ആയിരക്കണക്കിന് സഹാബത്തിനെ. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിറെ പേടിക്കണ്ട, അല്ലാഹുവിന്റെ റസൂൽ വരുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ കയറി ചെല്ലുന്നു, ഭക്ഷണം കൊണ്ടുവരൂ. അല്ലാഹുവിന്റെ റസൂൽ ശറഫാക്കപ്പെട്ട ഉമനീരങ്ങ് ചേർക്കുന്നു, ആയിരക്കണക്കിന് സഹാബികൾ ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം അതുപോലെ ബാക്കി കിടക്കുന്നു. മുഅ്ജിസത്തു റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മുഅ്ജിസത്താണ് ഉമനീരിന്റേത് പറയാനുള്ളത്. അല്ലാത്തതല്ല, വെറും ഉമനീരിന്റേത് മാത്രം. ഏത് മുജാഹിദുകാരനാണ് ഇത്ര നല്ല ഉമനീരുള്ളത്? സുബ്ഹാനല്ലാഹ്. എല്ലാ അത്തറുകളെക്കാളും നല്ല വാസനയുള്ള അത്തറ് ലിസിബിയാനിനായ റസൂലല്ലാഹ്. അസ്മാ ബീവി പറഞ്ഞില്ലേ, അവിടുത്തെ ശരീരത്തിൽ നിന്നുറ്റി വീഴുന്ന വേർപ്പിന്റെ തുള്ളികൾ അതേ കുപ്പിയിലേക്കാക്കിയെടുക്കുമ്പോ അള്ളാഹുവിന്റെ റസൂല് ചോദിക്കുന്നു, എന്തിനാണ് അസ്മാർജു ലിസിബിയാനിനായ റസൂലല്ലാഹ്, ഇത് പുരട്ടിക്കൊടുത്ത് ഞങ്ങളെ മക്കൾക്ക് ബറക്കത്തെടുക്കാനാണ് നബിയേ മുഹമ്മദുർ റസൂലുള്ളാഹി. അവിടുത്തെ വേർപ്പ് സാധാരണയാണോ? അല്ല. അവിടുത്തെ ജീവിതം ജീവിതം വരെ ഒന്നും സാധാരണയല്ല. അവിടുന്ന് തന്നെയും സാധാരണ മനുഷ്യനല്ല. ഒരു ബുദ്ധിയുമില്ലാത്ത ജീവനില്ലാത്ത മരങ്ങൾക്ക് പോലും ഇതറിയാം അള്ളാഹുവിന്റെ റസൂല് സാധാരണക്കാരനല്ലെന്ന്. സാധാരണക്കാരനല്ലെന്ന് അതേ മരങ്ങൾക്ക് പോലും അറിയാം. അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ഒരു പെണ്ണ് വന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ മകനിക്കൊരാഗ്രഹമുണ്ട്. അങ്ങോതുന്ന ഖുതുബയോതുന്ന മിമ്പറ് അത് വളരെ പഴക്കം വന്നിരിക്കുന്നു. ഞാനൊന്ന് ആ മിമ്പർ മാറ്റം വരുത്തട്ടെ, ഞാനൊരു പുതിയ മിമ്പർ ഉണ്ടാക്കിയാൽ ഓ നബിയെ അങ്ങ് ആ മിമ്പറിന്റെ മേലെ കയറി നിന്ന് ഖുതുബയോതുമോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ബല, ഞാൻ ഓതിക്കൊള്ളാം. അതേ പുതിയൊരു മിമ്പറതാ പഴയ മിമ്പറിന്റെ ഇപ്പുറത്ത് തന്നെ കൊണ്ടുവച്ച് സ്ഥാപിക്കുന്നു. വെള്ളിയാഴ്ച ദിവസം മിമ്പറിന്റെ മേലെ കയറിരുന്നപ്പോൾ ബുദ്ധിശേഷിയുള്ള പിഞ്ചുമകനെ പോലെ അപ്പുറത്ത് നിന്ന് പഴയ മിമ്പർ കരയാൻ തുടങ്ങി. ഓ അല്ലാഹുവിന്റെ റസൂലേ, അവിടുത്തെ ശറഫാക്കപ്പെട്ട കാൽപാദങ്ങൾ ഏറ്റുവാങ്ങാൻ ഇത്ര നാളും നീ മരത്തിന് തൗഫീഖുണ്ടായി, എന്നെ നിങ്ങൾ മാറ്റി നിർത്തുകയാണോ? പുതിയ മിമ്പർ സ്ഥാപിച്ചപ്പോ പഴയ മിമ്പറതാ തേങ്ങി തേങ്ങി കരയാൻ തുടങ്ങി.
മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മരം വരെ അല്ലാന്റെ റസൂലിനെ സ്നേഹിച്ചു പോയി. ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിന്റെ അടിത്തട്ടിൽ നാം സ്നേഹിക്കണം.